ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സുനീസ് പാചകം. ഇന്ന് നമുക്ക് നല്ല ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി നോക്കിയാലോ. വെജിറ്റബിൾ കുറുമയാണ്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും ഇടിയപ്പത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ ഏറ്റവും അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ ഈ വെജിറ്റബിൾ കുറുമ. അപ്പോൾ ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഈ കറി നമുക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്ക് എന്തൊക്കെ വെജിറ്റബിൾസ് വേണമെന്ന് നോക്കാം. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കപ്പിൻ്റെ അളവിന് ഗ്രീൻ പീസ്, രണ്ട് പച്ചമുളക്, അര കപ്പിൻ്റെ അളവിന് ബീൻസ്, അര കപ്പിൻ്റെ അളവിന് ക്യാരറ്റ്, അതുപോലെ തന്നെ ഒരു സവാള, രണ്ട് സവാള, വലിയ സവാള എടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്യാം. രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഉരുളക്കിഴങ്ങ് ഇതേ ഒരു ഷേപ്പിന് ഒരു സൈസിന് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലും നമുക്ക് പെട്ടെന്ന് കുക്കായി കിട്ടുള്ളൂ. അപ്പോൾ നമ്മളൊരു കുക്കറിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും സവാളയും പച്ചമുളകും ഗ്രീൻ പീസ് ഇപ്പോൾ ഇടത്തില്ല, ബീൻസും കൂടി ചേർത്തിട്ട് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഗ്രീൻ പീസ് നമുക്ക് ലാസ്റ്റായിട്ട് മാത്രം അതിലേക്ക് ചേർത്താൽ മതിയാവും. ബാക്കിയുള്ള എല്ലാ വെജിറ്റബിൾസും കൂടി ചേർത്ത് കൊടുക്കുക. പച്ചമുളകും ഒന്ന് കട്ട് ചെയ്തിട്ട് കുഞ്ഞാക്കിയിട്ടൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ പച്ചമുളക് ഇട്ടെടുക്കുന്നത്. ഒന്ന് സൈഡ് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തേക്കുന്നത്. ഇനി അതിലേക്ക് ഒരു ടീസ്പൂണിൻ്റെ അളവിന് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണിൻ്റെ അളവിന് ഗരം മസാലയും അതുപോലെ തന്നെ ഒരു ടീസ്പൂണിൻ്റെ അളവിന് പെരുംജീരകവും രണ്ട് ഏലക്കയും കൂടി ചേർത്തിട്ട് നമ്മൾ ഒരു രണ്ട് കപ്പ് വെള്ളം കൂടെ ചേർത്താണ് ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പം മൂന്ന് വിസിലായി കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പം നമ്മൾ തുറന്ന് നോക്കുന്നുണ്ട്. തുറന്ന് നോക്കിയപ്പോൾ ഏകദേശം എല്ലാ വെജിറ്റബിൾസും നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. എല്ലാ വെജിറ്റബിൾസും, അധികം വെജിറ്റബിൾസ് ഒന്നും ഉടഞ്ഞ് പോകണ്ട, എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഇനി അതിലേക്ക് ഒരു കപ്പിൻ്റെ അളവിന് നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് ഒന്നും കൂടി ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കണം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കതൊന്ന് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തിട്ട് അധികം തിളച്ച് പോകണ്ട കേട്ടോ. ആ സമയത്തേക്ക് നമുക്ക് കടുകൊന്ന് വറുക്കണം. അപ്പോൾ അതിനായിട്ടൊരു ഒരു ടേബിൾ സ്പൂണിൻ്റെ, മൂന്ന് ടേബിൾ സ്പൂണിൻ്റെ അളവിന് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂണിൻ്റെ അളവിന് കടുകും ഒരു മൂന്ന് വറ്റൽ മുളകും കൂടി ഇട്ട് പൊട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്താണ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന ഗ്രീൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് എണ്ണയിലൊന്ന് വറുത്ത് കിട്ടുമ്പോൾ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റും കൂടെ ആയിട്ടാണ് കിട്ടുക. അപ്പോൾ എന്തായാലും നമ്മൾ ഈ സമയത്ത് അതിലേക്ക് ഗ്രീൻ പീസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴച്ചു കൊടുക്കുക കേട്ടോ. ആ ഗ്രീൻ പീസ് ഒന്ന് മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ടുള്ള രീതിക്ക് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് നമ്മുടെ നേരത്തെ കുക്ക് ചെയ്യാൻ വെച്ചിരുന്ന വെജിറ്റബിൾസിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോഴത്തേക്ക് നമ്മൾ ആ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് നമ്മൾ തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം അങ്ങ് തിളച്ച് പൊന്തി പോകണ്ട, തിളച്ച് പോകണ്ട. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ആ കറി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മളിപ്പോൾ എടുത്ത് കടുക് വറുത്ത് മാറ്റി വെച്ചേക്കുന്നതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റ് ആൻഡ് സിമ്പിളായിട്ടുള്ളൊരു വെജിറ്റബിൾ കുറുമ റെഡിയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ഹെൽത്തിയുമാണ്. ഒരുപാട് വെജിറ്റബിൾസ്, ക്യാരറ്റും ഉരുളക്കിഴങ്ങും തക്കാളി സവാള അതുപോലെ തന്നെ ഗ്രീൻ പീസ് ബീൻസ് ഒക്കെ ചേരുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ കുറുമയാണ് കേട്ടോ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെയും കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ അത്യാവശ്യം പ്രോട്ടീനും ഒക്കെ കിട്ടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പിയായിരുന്നു ഇത്. അപ്പോൾ എന്തായാലും ഇത് ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത്യാവശ്യം എല്ലാവർക്കും വെജിറ്റബിൾ കുറുമയൊക്കെ ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ ഓരോരുത്തർ ഉണ്ടാക്കുന്നത് ഓരോ രീതിയിലാണല്ലേ, പല രീതിയിലും നമുക്ക് വെജിറ്റബിൾ കുറുമ ചെയ്യാം. അപ്പോൾ അത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ നമ്മളെന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം തന്നെ കമൻറ്റും ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഓക്കെ, ബൈ.